ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിലിനെ തടയാനും താരൻ കുറഞ്ഞു കിട്ടാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ഹെയർ സ്പാ. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡാമേജൊക്കെ ഉള്ള മുടിയാണെങ്കിൽ, നല്ല പരുപരുത്ത നല്ല ചകിരി പോലുള്ള മുടിയൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കും. അതേപോലെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു കിട്ടും, താരൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഹെയർ സ്പായുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുടി നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഓയിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ഹെയർ ഓയിൽ നമുക്ക് ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കാച്ചിയ എണ്ണ എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഹെയർ ഓയിൽ മുടിയിൽ നല്ലപോലെ ഇട്ടുകൊടുക്കാവുന്നതാണ്. തലയോട്ടിയിലും മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ ഈ ഹെയർ ഓയിൽ ഇട്ടുകൊടുക്കുക. നല്ല ഹെവി ആയിട്ട് തന്നെ ഹെയർ ഓയിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മസാജ് കൊടുക്കണം. അപ്പോൾ അത് ഈ ഹെഡ് മസാജ് എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റാണ് ഹെഡ് മസാജിൻ്റെ ടൈം. അപ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും മുടിയിൽ ഈ തലയിൽ മസാജ് കൊടുക്കണം. അപ്പോൾ ഈ മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ടെങ്കിലും നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നന്നാവുക. നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാളും വേറെ ഒരാളെ കൊണ്ട് നമ്മുടെ തലയിൽ മസാജ് ചെയ്യിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടാണ്. ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും റിലാക്സ് ആവാനൊക്കെ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് വീട്ടിൽ ഒരാളെ കൊണ്ട് ഹെഡ് മസാജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഹെഡ് മസാജ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുടിയിൽ ആവി കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ സാധാരണ എങ്ങനെയാണോ നമ്മൾ മുടിയിൽ ആവി കൊള്ളിക്കുന്നത് അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല വെള്ളം നല്ല പോലെ തിളപ്പിച്ച് അതിൽ നിന്ന് നമ്മുടെ മുടിയിലേക്ക് ആവി പിടിക്കാം, അല്ലെങ്കിൽ ഒരു ചൂടായ വെള്ളം ഒരു ടവൽ മുക്കിയിട്ട് അതിൽ നിന്ന് അത് പിഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മുടിയിൽ ആവി കൊള്ളിച്ചാൽ മതി. അപ്പോൾ ഇനി സ്റ്റീം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കണം മുടിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ സാധാരണ പാർലറിലൊക്കെ പോയിട്ട് സ്പാ ചെയ്തവർക്കറിയാം. അപ്പോൾ പാർലറിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ക്രീം ഇടുക. ക്രീം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മസാജ് കൊടുത്ത് സ്റ്റീം ചെയ്ത് വാഷ് ചെയ്യലാണ്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുമ്പം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റെപ്പുകൾ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞാൽ മുടിക്ക് വേണ്ടുന്ന എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളും നല്ല ബലം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ കേടായ മുടിക്ക് വീണ്ടും നല്ല ആരോഗ്യം നൽകിക്കൊണ്ട് മുടി നല്ല സ്മൂത്തായിട്ടും നല്ല സിൽക്കി ആയിട്ടും ഇരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരൊറ്റ സാധനം കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അത് കറ്റാർ വാഴയുടെ ജെല്ലാണ്. നല്ല ഫ്രഷായിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ല് തന്നെ എടുക്കുക. അപ്പോൾ ഈ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള എല്ലാ ഡാമേജസും മാറ്റിയെടുക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ തലയോട്ടിയിലുള്ള ഡ്രൈനെസ് മാറാനും അതുപോലെ ഡ്രൈനെസ് മൂലമുള്ള ചൊറിച്ചൽ മാറിക്കിട്ടാനും താരൻ മാറിക്കിട്ടാനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാനും മുടി പൊട്ടൽ അങ്ങനെയുള്ള എല്ലാ ഡാമേജസും മാറ്റിയിട്ട് മുടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബലത്തോടെ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല്.
അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുമ്പോൾ നമ്മുടെ മുടിക്കായാലും നമ്മുടെ ചർമ്മത്തിനായാലും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കറ്റാർവാഴയുടെ തണ്ട് പൊട്ടിച്ചെടുക്കുമ്പോഴും അതിൽ ഒരു മഞ്ഞ കറണ്ടായിരിക്കും. അത് നല്ല പോലെ ക്ലീനാക്കിയിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്കിന്നിനായാലും മുടിക്കായാലും ഇതെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലർജി ഇതിലുണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ, നല്ല താരൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി കഷ്ണം എടുത്തിട്ട് അതിൻ്റെയും പകുതിയാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഇത്രയും കുറച്ചെടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുനാരങ്ങ നമ്മുടെ മുടിക്ക് നൽകുന്ന ഗുണങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റുകളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറ്റാർവാഴയുടെ ജെല്ലും ഈ ഒരു മുട്ടയുടെ വെള്ളയും കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല ക്രീം രൂപത്തിലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് തലയോട്ടിയിൽ ഫുള്ളായിട്ട് പുരട്ടിക്കൊടുക്കുക. അതേപോലെ മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ ഇത് പുരട്ടിക്കൊടുക്കുക. അങ്ങനെ മുടി തല ഫുൾ കവർ ചെയ്തിട്ട് ഇത് പുരട്ടിക്കൊടുക്കുക. അങ്ങനെ ഇത് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂസ് വെച്ചിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് താളിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ താളി അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂസ് വെച്ചിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ അതും അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാമ്പൂസ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതേപോലെ ചെറുപയറിൻ്റെ പൊടി നല്ലതാണ്, അതേപോലെ ചെമ്പരത്തിയുടെ താളി നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 1 തവണ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.